Hi friends, Assalamu alaikum. SHERI'S. ഇതുപോലൊരു മൂടി എടുത്തിട്ട് ഞാനൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരല്പം ഗീ എടുത്തിട്ട് ഇതുപോലെ ആ ഒരു മൂടിയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് ഈ മിക്സ് അതിലേക്കൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബോൾ ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. നിങ്ങൾ കയ്യിൽ വെച്ച് ചെയ്യുകയാണെങ്കിലും കയ്യിൽ നല്ലോണമൊന്ന് നമ്മൾ ഗീയോ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കും, നല്ലോണം നമുക്ക് റോൾ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ ഒരു മൂടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
തിരിച്ച് തിരിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല കറക്റ്റ് ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഞാൻ കയ്യിലോട്ടാണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. കണ്ടില്ലേ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാ അതും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് ഈ ഒരു പഴം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ പഴവും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എല്ലാതും ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ മിക്സും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. നമ്മൾക്ക് ഇത് കൂടുതലായിട്ട് നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. നമ്മൾ ഓൾറെഡി ഒക്കെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. അതാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായി കിട്ടിയാൽ മതി നമുക്ക്. കൂടുതലായിട്ടൊന്നും കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. രണ്ട് സൈഡ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഞാനിതിൻ്റെ മുകളിലോട്ടായിട്ട് ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും തയ്യാറാക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആ ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.